ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ ഒരു ഡ്യൂ ഡ്രോപ്സ് എന്ന് പറയുന്ന ഒരു നഴ്സറീനെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ട് വൺ ആയിരുന്നു ആദ്യമായിട്ടുണ്ടായിരുന്നത്, ഇത് പാർട്ട് ടു ആണ്. അപ്പോൾ എനിക്ക് ഒരുപാട് പ്ലാന്റ്സിനെ പറ്റി പറഞ്ഞു തീർന്നില്ല, അപ്പോൾ വീണ്ടും പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്ലാന്റ്സ് മാത്രമല്ല, ഇപ്രാവശ്യം പോട്ട്സും ഉണ്ട്, അതിൽ സിറാമിക് പോട്ട്സും ഉണ്ട്, അതുപോലെ തന്നെ ക്ലേ പോട്ട്സും, അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്രാവശ്യത്തെ വീഡിയോയ്ക്ക് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നവർ വേഗം കാണും കേട്ടോ. അപ്പൊ നമ്മളിപ്പോ അടുത്ത സെക്ഷനിലാണ്. അപ്പൊ നല്ല വെയിറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മള് ഫേണിന്റെ സെക്ഷനാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടെയുള്ള വെറൈറ്റി ഫേൺസുകൾ നമുക്ക് കാണാം. ഫേൺ ലവേഴ്സ്, ഞാൻ ഒരു ഫേൺ ലവർ ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സെക്ഷൻ പ്ലാന്റ്സ് ആണ്. അപ്പൊ ഇവിടെ ഇഷ്ടംപോലെ ഫേൺ വെറൈറ്റി ഉണ്ട്. അപ്പൊ പലയിടത്ത് കാണാത്ത ഫേൺസുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായി പരിചയപ്പെടാൻ പറഞ്ഞോ. അപ്പൊ ഇതാണ് കോബ്ര ഫേൺ. ഓക്കെ, ഇതൊരു വലിയ ലീഫ് ആയിരിക്കും, ഭംഗിയായിരിക്കും കാണാൻ. ഇതിന്റെ ലീഫിന്റെ ഓരോ ഇങ്ങനെ മടക്കി മടങ്ങി ഇങ്ങനെ പോകുന്നതായിരുന്നു. പ്ലാസ്റ്റിക് പോലെ തോന്നുന്നു, അതല്ല അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ലീഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത ഒരു കുഞ്ഞു ലീഫ് ഉള്ളിൽ കൂടെ വരുന്നുണ്ട്. അപ്പൊ ഈ ഫേൺസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷെയ്ഡ് ലവിങ് ആണ്. നന്നായി എന്താ പറയാ, ഒരു വാട്ടർ കൺസിസ്റ്റന്റ് എപ്പോഴും ആവശ്യമായിരിക്കും അവർക്ക്. വെയിൽ കൊണ്ട പെട്ടെന്ന് നാശമായി പോകുന്നതാണ്. നമ്മുടെ പണ്ടത്തെ നിങ്ങളൊക്കെ പറയുന്ന പോലെ കുളത്തിലും കിണറിന്റെ കരയിലൊക്കെ നിൽക്കുന്ന വേറെ ടൈപ്പാണ് അവരുടെ കേട്ടോ. ഇത് വേറെ ടൈപ്പാണ്, ഇത് ഏതാ? ഇത് വേറൊരു ടൈപ്പ് ഫേണാണ്. ഇത് നമുക്ക് സ്റ്റാർട്ടിങ് 50 രൂപ കൊണ്ട് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ നമ്മുടെ വീട്ടിലുള്ള ഡിസ്പ്ലേക്ക് വെക്കണതാണിത്. മദർ പ്ലാന്റ് ആണ് നമ്മള്. അതിന്റെ നമ്മൾ 50 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് കൊടുക്കുന്ന പ്ലാന്റ് ആണിത്. അപ്പൊ മദർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവരുടെ വീട്ടില് വലിയൊരു കളക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. കാരണം അവരുടെ വീട്ടിലെ വലുതൊക്കെ വീട്ടിലാണ്, അതിന്റെ കുട്ടികളെയാണ് കൊടുക്കുന്നത്. പക്ഷെ വലുതുകൾ കൊടുക്കണമെങ്കിൽ നല്ല റേറ്റ് വരും. അപ്പൊ നമ്മള് വലുതുകള് അവർ കൊടുക്കില്ല. ഇനി നമുക്ക് ചെറിയ ഇനി വേറെ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത സെക്ഷനുകൾ കാണാം. അപ്പൊ ഒരുപാട് എടുത്ത് താഴെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. ഇത് ബിസിനസ് ഫേൺ ആണ്. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കിളിക്കൂട് പോലെയായിരിക്കും ഉണ്ടാവാം. ഇത് നന്നായിട്ട് വലുതാവും, ഭയങ്കര വലുതാവുന്ന ടൈപ്പാണ്. ഇത് 325 രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ് ഇവിടെ കൊടുക്കുന്നത്. ഒരു നഷ്ടം വരില്ല, കാരണം അത്രയും വലുതാവും. വലുതാവുന്ന വീട്ടിൽ കൊണ്ടുപോയി പോട്ട് മാറ്റിയത് വെച്ചാൽ മതി, നന്നായിട്ട് വളർന്നോളും. ഇനി ഈ ഒരു ടൈപ്പ്, ഇത് വേറൊരു ടൈപ്പ് ഫോണാണ്. ഇതിന്റെ ഇലകൾ കണ്ട നല്ല ഭംഗിയായിരിക്കും. ഇതിന്റെ ഇലകൾ കാണാൻ, ഇത് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കുറെ പേര് ഇത് ഹാങ്ങിങ് വെക്കുന്നുണ്ട്. നല്ല അടുക്കി അടുക്കി അടുത്തടുത്തടുത്താണ് ലീവ്സ് വരുന്നത്. ഇത് പിക്ചർ ഫോൺ എന്ന് പറയും. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന്റെ ഇലകളും നോക്കിയാ മടക്കി മടക്കി വരണേ. ആ വിക്ടോ കോബ്ര ഫോണിന്റെ പോലെ ഇങ്ങനെ നല്ലതാ. ഇതിന്റെ അതുപോലെ വലുതാവും, ഇതും അതേപോലെ വലുതാവും. വലുതായിക്കൊള്ളുന്ന ഒരു ഫോണാണ്, അടിപൊളി ഫോൺ. ഇത് അടിപൊളി ഫോണാണ്. ഇതെന്ന് പറഞ്ഞാൽ ഫ്ലെയിം ഫേൺ ആണ്. ഇതിങ്ങനെ ഒരു ഇല രണ്ട് ഇതായിട്ട് വരും. ഓക്കെ ഓക്കെ ഓക്കെ. അതാണ് ഫ്ലെയിം ഫേൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത വെറൈറ്റി ആണ് ഡ്രാഗൺ ഫേൺ എന്ന് പറയും. ഇതിന്റെ ഇല ഇങ്ങനെയായിരിക്കും. കുറച്ചുകൂടി മെച്ചൂർഡ് ആയ പ്ലാന്റ്സ് ആകുമ്പോൾ ഇതിന്റെ സൈഡ് ഇങ്ങനെ ഈ വിക്ടോറിയയുടെ പോലെ അല്ല, ഡ്രാഗണിന്റെ അറ്റ ഇങ്ങനെ മുകളിലായിട്ട് ഇരിക്കുന്ന പോലെ ഇങ്ങനെ വരും. അതുകൊണ്ടാണ് ഇതിന്റെ ഡ്രാഗൺ ഫേൺ എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് ബ്ലൂ സ്റ്റാർ ഫേൺ ആണ്. ഇതിനൊരു ബ്ലൂ ടിന്റ് ആയിരിക്കും ഈ ഇലകൾക്കൊക്കെ. കളർ എങ്ങനെയാണ്? അതിനൊരു വേറൊരു ടൈപ്പ് ബ്ലൂ ടൈപ്പ് ടിന്റ് ഉള്ള ഒരു പ്രത്യേക തരം കളറാണ്. നമ്മളൊരു കുമ്മായി അടിച്ചോ കുട്ടി അടിച്ച പോലെ ഇരിക്കുന്നുണ്ട്. അതൊരു വേറൊരു ടോണാണ് ആ ഒരു ഫോൺ അല്ലെ. ഓക്കെ നൈസ്. അപ്പൊ ഫേൺ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇവിടെ വരാൻ നിറയെ കളക്ഷൻസ് ഉണ്ട്. ഇവിടെ ബിസിനസ് ക്രിസി എന്ന് പറയുന്നത് ബിസിനസ് ഫേണിന്റെ കൂട്ടത്തിൽ പെട്ടത് തന്നെയാണ്. ഇതിന്റെ ലീഫിന്റെ തുമ്പത്ത് ഇങ്ങനെ ഫ്രിൽസ് പോലെ ഇങ്ങനെ വരും. ഓരോ ലീഫിന് ഓരോ ടൈപ്പിലാണ് വരാം. ഇതിന്റെ ടെക്സ്ചർ നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ഉള്ളിൽ കണ്ട കിളിക്കൂട് പോലെയാണ് ബിസിനസ് ഫേണിന്റെ കൂട്ടത് വിഭാഗത്തിൽ അടുത്ത ഫേണാണ് ട്രീ ഫേൺ. ട്രീ ടൈപ്പാണ് ഇത്. നന്നായി വലുതാവും, നല്ല ഹൈറ്റ് വരും, ഒരു 4-5 അടിക്ക് മിനിമം വരും. ഈ കുഞ്ഞിനൊക്കെ എത്ര റേറ്റ് വരുന്നുണ്ട്? ഇതിന് 150 വരുന്നു. വലിയതാവും, നല്ല രസം, നല്ല രസമായിരിക്കും ഇത് കാണാൻ. അടുത്ത ഫേൺ കളക്ഷൻസ് ആണ് ഇതൊക്കെ. നമ്മുടെ ഇതൊക്കെ നമ്മുടെ ഷോപ്പിന് 30 രൂപ കൊണ്ട് കൊടുക്കുന്ന പ്ലാന്റ് ആണിത്. ഇത് 3 ടൈപ്പ് ഫേൺസ് ആണ്. ഒന്നല്ല ഇതിങ്ങനെ ഇലകള്. ഈ ഒരു ഇവിടെ എത്തുമ്പോ ഇങ്ങനെ മാറിപ്പോയി അല്ലേ. ഫിഷ് കട്ട് എന്നൊക്കെ പറയുന്ന ടൈപ്പ്. ഇത് വേറൊരു ഫിഷ് ബോൺ എന്ന് പറയാൻ വേണമെങ്കിൽ നമുക്ക്. ഓക്കെ, ഇത് വേറെ നമ്മുടെ നോർമൽ
നോർമൽ ഒന്നല്ല അല്ലേ, ഒരു പ്രത്യേക തരം ഫേൺ തന്നെയാണ്. അപ്പൊ ഫേണുകളുടെ പ്രത്യേകത എപ്പോഴും ലീഫ് ആയിരിക്കും, നല്ല രസമാണ് കാണാനായിട്ട്. കുറച്ച് കൊണ്ടുവച്ചാലും മതി, ആ ചട്ടി പോയിട്ട് നിറയെ ആയിക്കോളും, നല്ല ഭംഗിയായിരിക്കും. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇത് നിറഞ്ഞിരിക്കണതാണ്, നല്ല ഭംഗിയായി. ഇത് കണ്ടിട്ട് തന്നെ ആൾക്കാർ വന്നിട്ട് ഈ ഫേണുണ്ടോ ഫേണുണ്ടോ എന്ന് വന്ന് ചോദിക്കും. ഇവിടെ കുഞ്ഞു കുഞ്ഞുങ്ങൾ വരും ചെയ്യും, പെട്ടെന്ന് പെട്ടെന്ന് വരും ചെയ്യും. നന്നായി നിറഞ്ഞോളൂ, ശ്രദ്ധിച്ചാൽ മതി. ഉപ്പൊരിവുള്ളു അല്ലേ, അത്രേ ഉള്ളൂ ഇതിലേക്ക്. ഓക്കെ, നമ്മളിപ്പോ നിൽക്കുന്നത് സക്കുലൻസിന്റെ വിഭാഗത്തിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കാൻ, നല്ല സൗണ്ട് ഉണ്ട്. നമ്മൾ ഹൈവേഡ് എടുത്തോണ്ട് എപ്പോഴും പറയുന്നുണ്ട്, അപ്പൊ അതൊന്ന് ജസ്റ്റ് സൗണ്ടുകളൊന്ന് ഇഗ്നോർ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മൾ സക്കുലൻസിന് പരിചയപ്പെടാം. ഏറ്റവും ഇവിടുത്തെ വെറൈറ്റി അതുപോലെ തന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള ചെറിയൊരു പ്ലാന്റ് ആണ്, ചെറിയൊരു പ്ലാന്റ് ആണ്. അതിനെപ്പറ്റി പറയും. യൂഫോബിയ ലാക്ടിയ എന്നാണ് ഈ പ്ലാന്റിന്റെ പേര്. ഇത് രണ്ട് പ്ലാന്റുകൾ തമ്മിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒക്കെ ടൈപ്പാണ്, അടിയിൽ വെച്ചാണ്. അതിന്റെ മുകളില് നമ്മൾ മൂൺ കാക്ടസ് ഒക്കെ ഗ്രാഫ്റ്റ് ചെയ്ത പോലെ രണ്ട് ടൈപ്പ് പ്ലാന്റ്സ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇതിൽ പല കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. റെഡ് ഉണ്ട്, ഇവിടെ ഇപ്പൊ റെഡ് ഉള്ളു. വേറെ കളേഴ്സുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഗ്രീൻ കണ്ടിട്ടുണ്ട്. ഗ്രീൻ ഫ്ലവറോ? ഫ്ലവർ പോലെയാണ്, ഫ്ലവർ അല്ല, വേറെ ടൈപ്പാണ്. ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. സംഗതി കോസ്റ്റ്ലിയാണ്, കാരണം വെറൈറ്റി ആണ്. ഞാൻ എന്റെ വീഡിയോസിൽ ഇതുവരെ കാണിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പ്ലാന്റ്. ഓക്കെ, ഇനി അടുത്ത ഞാൻ വെറൈറ്റി കാണിക്കുന്നുള്ളൂ, കാരണം ബാക്കിയൊക്കെ നമ്മുടെ നോർമൽ സക്കുലൻസുകളാണ്. അപ്പൊ അതൊക്കെ കാണിക്കാം. അപ്പൊ മെയിൻ ആയിട്ട് ഇനി അടുത്തൊരു ഇത് പറഞ്ഞാൽ ഇതാണ്, ഇത് അഗൈവ് എന്ന് പറഞ്ഞ സക്കുലന്റ് ആണ്. നിറയെ ഉണ്ടായിട്ടുണ്ട് അല്ലേ, സൈഡിലൊക്കെ നിറയെ കുഞ്ഞുങ്ങൾ ഉണ്ടാവും. ഇത് നിറച്ച് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്, അത് നല്ല രസമുണ്ട്. ഇതൊരു വൈറ്റിഷ് ഒരു ഇത് തോന്നിട്ടുണ്ട്. ഇത് വേറെ ടൈപ്പ് സക്കുലന്റ് ആണ്, ലിമിഫോളിയ വൈറ്റ് എന്നാണ്. ഒരു വൈറ്റിഷ് ടച്ച് ഉണ്ട് ഇതിന്, അതുകൊണ്ടാണ് ഇതിനെ ലിമിഫോളിയ വൈറ്റ് എന്ന് പറയുന്നത്. ശരിക്കും തന്നെ നമ്മുടെ ക്രോക്കഡൈലൊക്കെ പുറത്തുറ അങ്ങനത്തെ ഒരു ഫീൽ ആണ് എനിക്ക് തോന്നണേ. ഇതോ ഇതൊരു വേറെ സക്കുലന്റ് ആണ്. സക്കുലന്റ് ആണ് അല്ലേ. ഇതിന്റെ ഒരു എലേമ അറ്റത്തായിട്ട് ഒരു മഞ്ഞ കളർ വരും, മുള്ളുണ്ട് ചെറുതായിട്ട്. നല്ല ചെറുതായിട്ടല്ല, നല്ല മുള്ളുണ്ട്. മുള്ള ഇത് ഒരു പിന്നെ നമ്മുടെ നോർമൽ കൊറേ നമ്മുടെ സാധാ കാക്ടസിന്റെ പോലത്തെ അങ്ങനത്തെ ഒക്കെ ഇവിടെ ഉണ്ട്. എല്ലാ ടൈപ്പും സക്കുലൻസ് കാക്ടസ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങൾ കൂടുതൽ പോവാ ഗിഫ്റ്റിംഗ് പർപ്പസിനായിരിക്കും. നല്ല രസമാണ് കാണാനായിട്ട്. ഒക്കെ 100 rupees ഒക്കെ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതേപോലെ ഈ ഒരു കാക്ടസ് അല്ലെങ്കിൽ സക്കുലന്റ് ആണ്, മൊണാഡിനെ റോസ് കളർ വരും. ഇപ്പൊ ലൈറ്റിന്റെ കുറവുകൊണ്ടാണ് ഇവിടെ റോസ് നന്നായി പിങ്കിഷ് ഷെയ്ഡ് വരുന്നു. അല്ല, ഇങ്ങനെ സൈഡില് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒരു ശിഖരം പോലെ കുട്ടികളാണ്. നമ്മളിത് നിൽക്കുന്നത് ആസ് യൂഷ്വൽ എല്ലാ ഷോപ്പിലും കാണുന്ന സാൻസ് ഏരിയ എന്ന് പറയുന്ന പ്ലാന്റ്സിന്റെ ഒരു സെക്ഷനിലാണ്. അപ്പൊ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ പല രീതിയിലെ ഇലകളുള്ളത്, അതേപോലെ തന്നെ അതിന്റെ കുട്ടികള് എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ അതേപോലെ തന്നെ അഗ്ലോണിമയുടെ കളക്ഷൻസ്, അഗ്ലോണിമയെ പറ്റി പറയേണ്ടല്ലോ. പല ലീഫിന്റെ ആ ഒരു നിറം അങ്ങനെയുള്ള ലൈൻസ് അത് ക്വസ്റ്റ്യാണ്. എല്ലാ അഗ്ലോണിമയുടെ പല കളക്ഷൻസ് ഇവിടെ ഉണ്ട്. പിന്നെ സ്നേക്ക് പ്ലാന്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സിലെ സൂപ്പർ പോപ്പുലർ താരം സി സി പ്ലാന്റ്, ബ്ലാക്ക്, സാധാ നോർമൽ ടൈപ്പ് അങ്ങനെയുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ അടുത്തൊരു സെക്ഷനിൽ നിൽക്കുന്നതാണ് റബ്ബർ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലാണ് നിൽക്കുന്നത്. റബ്ബർ പ്ലാന്റ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. പണ്ട് ഇത് വലിയ മരാവുന്ന ചെടിയാണോ? വലിയ മരാവൂല്ല, ഇത് ഇങ്ങനെ തുറന്ന് തുറന്നിട്ടാണ് ലീഫുകൾ വരിക. ഇതൊരു വെറൈറ്റി ആണ് അല്ലേ. ഇത് പേരിലുണ്ടോ സെപ്പറേറ്റ്? റബ്ബർ പ്ലാന്റ് തന്നെയാണ് പറയാ. അപ്പൊ അതിലുള്ള ഓരോ ഓരോ നല്ല നമ്മളെ നോർമൽ നല്ല റെഡിഷ് ആയിട്ടുള്ള പണ്ടൊക്കെ വീട്ടിലുള്ളതാണ്. വലിയ മരാവുന്ന ഇതാണ്, അതിന്റെ വേരിക്കേറ്റഡ് ടൈപ്പുകളാണ് ഇതൊക്കെ. ഒന്ന് രണ്ട് മൂന്ന് നാല് വെറൈറ്റി ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ നോർമൽ ആയിട്ട് കിട്ടുന്ന നമ്മുടെ സി സി പ്ലാന്റ് ഡാർക്ക് ഷെയ്ഡിൽ വരുന്നത് 100 rupees തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. ഇതൊക്കെ ഡാർക്ക് സി സി പ്ലാന്റ് ആണ്, ഭയങ്കര റയർ ആണ്, ഡിമാൻഡ് ഉള്ളതാണ്. അതുപോലെ കാലാതീയ കുറെ വെറൈറ്റി ഇവിടെ ഉണ്ട്. നമ്മുടെ 50 rupees തൊട്ട് ഈ പ്ലാന്റിന് 50 rupees ആണ്, 50 rupees തൊട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് ചെയ്യുന്നുണ്ട്. കുഞ്ഞു പ്ലാന്റും അങ്ങനെ വലിയ പ്ലാന്റുകളും അങ്ങനെയാണ് വില വേരിയേഷൻ വരുന്നത്. അപ്പൊ എല്ലാ ടൈപ്പും 50 rupees തൊട്ട് 350 rupees വഴിയുള്ള കാലാതീയസ് ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതെന്റെ പേഴ്സണൽ ഫേവറേറ്റ്.
ആയിട്ടുള്ള സെക്ഷനിലാണ് നിൽക്കുന്നത്. നമ്മുടെ സ്വന്തം തിരുഹൃദയ ചെടി അതേപോലെ തന്നെ കണ്ണാടി ചെടികളുടെ സെക്ഷനിലാണ്. ഇതിന്റെ കളക്ഷൻ തന്നെയാണ് ചിലർ വീട്ടിലുണ്ടായിരിക്കുക. അപ്പൊ ഇതിനൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ്. നല്ല അടിപൊളി കളർ ഷെയ്ഡിലുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലുള്ളത്, അതായത് നിയോൺ കളറിലുള്ളത്, പിന്നെ ഓരോ ഇലകൾക്കും അതിന്റെ വേരിയേഷനിലാണ് അതിന്റെ റേറ്റ് വരുന്നത്. 20 രൂപ 30 രൂപ റേറ്റിലാണ് നമുക്ക് ഓരോ തണ്ടും അല്ലെങ്കിൽ ഓരോ ചെടികളൊക്കെ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഇഷ്ടം ആണ് എല്ലാവർക്കും, അല്ലെ? ഇതിനോട് എന്താ പറയില്ല, ഇഷ്ടമാണ് ഇതിനോട്. അപ്പൊ ഇങ്ങനൊരു സെക്ഷൻ ഇത് എനിക്ക് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ തിരിഹൃദയ ചെടി. ഓക്കെ, ഞാനിവിടെ നിൽക്കുന്നത് ഇപ്പോ നമ്മുടെ ഒരു ഫിലാഡെൻഡ്രോ എന്ന് പറയുന്ന വലിയൊരു ഫാൻസ് ഉള്ള ഒരു സെക്ഷനിലാണ്. അപ്പൊ ഫസ്റ്റ് ഇത് പ്ലാന്റ് ഇതാണ്. അപ്പൊ ഇതിനെ പറ്റി പറയൂ. ഇത് ഫിലാഡെൻഡ്രോന്റെ ബ്ലാക്ക് ആണ്, ഇന്റീരിയർ ബ്ലാക്ക് വരും. ഇത് നല്ല ഹൈറ്റിൽ വരും, തിക്കുമ്പോ നമുക്ക് കയറ്റി വിടാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് അതിന്റെ റെഡ് ആണ്. ഇതിന്റെ റെഡ് കുറച്ചുകൂടി ചെറുതാണെന്ന് തോന്നുന്നു അല്ലേ? ഇത് ചെറുതാണ്. ഇത് ഓറഞ്ച് ആണ്. ഇതിന്റെ ഇല വരുന്നത് ഓറഞ്ച് ആണ്, കളറാണ്. ഇത് പ്രിൻസസ് ഓഫ് ഓറഞ്ച് എന്ന് പറയും. ഇത് മൂന്ന് ഷെയ്ൻ ആണ് ചെറിയ പ്ലാന്റ് ആണ്. ഓക്കെ ഓക്കെ. ഇതോ ഇതോ ഇത് ഫിലാഡെൻഡ്രോന്റെ ആറ്റം എന്ന് പറയും. ആറ്റം അടിപൊളി. ആറ്റം എന്ന് പറയുന്ന സാധനം കൈപിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ആറ്റം കണ്ടാൽ ചെറുതാണ്. ഓക്കെ, ഇനി ഇതൊക്കെ ഓരോ വെറൈറ്റി ആണ് കേട്ടോ. അടിയിലൊക്കെ നിറച്ച് വെറൈറ്റി ആണ് ഇരിക്കുന്നത്. അപ്പൊ ഇതെന്താണ്? സെല്ലാണ്. ഇതിന്റെ ഇല ഭയങ്കര നിയോണിന്റെ ടൈപ്പിലാണ് സെല്ലം ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ വേറെ തന്നെ അതിന്റെ ഗ്രീനിഷ് ആയിട്ടുള്ളതാണ്. ഇത് സെല്ലം ഗ്രീനിഷ്, ഇത് ഫ്ലൂറസെന്റ് കളർ ആയിട്ടുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഫിലാഡെൻഡ്രോന്റെ സനഡൂല് കേട്ടതാണ്. ഗ്രീനിഷ് അല്ല, ഇത് അതിന്റെ ഫ്ലൂറസെന്റ് ആയിട്ടുള്ള കളർ. കളർ വേരിയേഷനിലാണ് വരുന്നത് അല്ലെ? ഇത് ഫിലാഡെൻഡ്രോന്റെ തന്നെ വേറെ വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇതൊരു എന്താ പറയാ, ബ്രൗൺ കളറായിട്ട് വരുന്ന ഇലകളാണ്. ഇതിന്റെ ഗ്രീനിഷ് ആയ ടൈപ്പ് ഉണ്ട്, അത് നമ്മുടെ ഇവിടെ ഇല്ല. ഫിലാഡെൻഡ്രോന്റെ ബിർക്കിൻ എന്ന് പറഞ്ഞ മോഡലാണ് ഇത്. ഇതിന്റെ ഇല കാണാൻ നല്ല ഭംഗിയായിരിക്കും. അടിയത്തെ ഗ്രീനിഷ് ആയിരിക്കും, പുതിയ വേന ഇലകൾ ഇങ്ങനെ വൈറ്റ് ആയിട്ട് വരും. ഇത് ഫിഡിൽ ലീഫ് എന്ന് പറയട്ടെ. ഫിലാഡെൻഡ്രോന്റെ നൈസ് ലീഫാണ്, അതിന്റെ ലീഫാണ് നല്ല ഭംഗിയായിരിക്കും, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിനൊക്കെ എത്ര റേറ്റ് വരുന്നത്? 200 രൂപീസ് ആണ്. 200 രൂപീസ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. കൊറേ പേര് നമ്മുടെ കൊണ്ടുപോകുന്നു. പിന്നെ ഇതിലെ ഏറ്റവും വലിയ ആളാണ് ഇവിടെ ഇരിക്കുന്നത്, അതെന്താണ്? ഇത് ബിബിനാറ്റി ഫീഡം എന്ന് പറയും. യെസ്, ബിബിനാറ്റി ഫീഡം, യു നോ. വലിയ വലിയ പ്ലാന്റ് അല്ലേ? ഇൻഡോർ വെക്കാൻ പറ്റിയ സ്വാമികളൊക്കെ വരുന്നവർക്ക് വലിയ പ്ലാന്റ് വേണം. ബിബിനാറ്റി ഫീഡം വേണ്ടവർക്ക് ഇവിടേക്ക് വരാം. അതുപോലെ ഇതും ഫിലാഡെൻഡ്രോന്റെ ഒരു വെറൈറ്റി. നോർമൽ, നമ്മൾ എല്ലാരും പറയും കാട്ടിലുള്ളതാന്ന് പറയും, പക്ഷെ ഇത് ഫിലാഡെൻഡ്രോന്റെ വെറൈറ്റി ആണ്. ഇതിമേക്ക് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് പൂട്ടത് അടിപൊളി പ്ലാന്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് വില കുറവിലുള്ള ചെടികള് തൈകളിനെ പറ്റിയിട്ടാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ എല്ലാ ചെടികളും ചെറിയ വിലക്ക് കിട്ടും. അപ്പൊ ഇതെന്ന് പറഞ്ഞ മേരി ഗോൾഡ് എന്ന് പറയുന്ന ചെടിയാണ്. ഇത് എത്ര രൂപ? 10 രൂപ. 10 രൂപ സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ സിങ്കോണിയംസ് ചെറുതാണ്, 20 രൂപ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഈ സിങ്കോണിയ ഒക്കെ നല്ല ക്യൂട്ട് പ്ലാന്റ്സുകളാണ് കേട്ടോ. നല്ല കുഞ്ഞു കുഞ്ഞു പല വെറൈറ്റി ഉള്ള സിങ്കോണിയംസ് ഇവിടെ ഉണ്ട്. 20 രൂപയ്ക്ക് ഇൻഡോർ പ്ലാന്റ് ഒക്കെ ഇട്ട് വെക്കാനൊക്കെ ആയിട്ട് നല്ല രസമാണ്. കുഞ്ഞു പോച്ചിലൊക്കെ വെക്കാൻ നല്ല രസമാണ്. അപ്പൊ ഭയങ്കര വില കുറഞ്ഞു. 10 രൂപ തൊട്ടിട്ട് തന്നെ ഇവിടുന്ന് നമുക്ക് എന്താ പറയാ, ചെടികൾ കിട്ടും. അതേപോലെ തന്നെ പോട്ട്സും അവൈലബിൾ ആണ്. അപ്പൊ ഇഷ്ടംപോലെ ചെടികളുണ്ട്. ഓരോന്നും ഓരോന്നും എടുത്ത് കാണിച്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ 1, 2, 3 പാർട്ടൊക്കെ ആയിട്ട് വരും. അപ്പൊ മൊത്തത്തിൽ ഇനി ഒന്ന് കാണിക്കാണ്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ആയിട്ട് കൊടുക്കുന്നില്ലേ, ഓൺലൈൻ ആയിട്ട് അവൈലബിൾ ആണ്. നമ്മള് എല്ലാ ഫോൺ നമ്പറും അതേപോലെ എല്ലാ കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാം നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഫോൺ നമ്പർ വാട്സപ്പ് എല്ലാം ഞാൻ കൊടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് അയച്ചു തരുന്നുണ്ട്, അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ നല്ല റേറ്റ് കുറവിൽ നമുക്ക് പ്ലാന്റ്സ് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മളിനി നിൽക്കുന്നത് പ്ലാന്റ്സ് കഴിഞ്ഞു, ആസ് യൂഷ്വൽ പോട്ട്സിന്റെ സെക്ഷനിലാണ്. സിറാമിക് പോട്ട്സ് ഉണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്ന് പറയുന്നത് സിറാമിക് ആണ്. അപ്പൊ നോർമലി ഒരു 40-50 രൂപ തൊട്ട് സിറാമിക് പോട്ട്സ് ഉണ്ട്. അതേപോലെ തന്നെ സിറാമിക്കിന്റെ പോലെ തന്നെ തോന്നിപ്പിക്കും, എന്നാൽ സിറാമിക് അല്ല, ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മുടെ മെലാമിൻ അല്ലേ, മെലാമിൻ ടൈപ്പ് ആണ്. ഇതൊക്കെയും എറിഞ്ഞാലും വീണാലും ഒന്നും പൊട്ടില്ല, ആ ഒരു ടൈപ്പാണ്. പക്ഷെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതിനൊക്കെ എനിക്ക് ഒന്നും കുറച്ചുകൂടി ക്യൂട്ടാണ് ഈ ഒരു പോട്ട്സ്. അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ സെറാമിക് പോട്ട്സ്. ഇഷ്ടംപോലെ വെറൈറ്റി കളറിലുള്ളതുണ്ട്. വയലറ്റ് അല്ലെങ്കിൽ വയലറ്റ് പോട്ട്. അതേപോലെ തന്നെ ആ ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റിംഗ് പർപ്പസിന് ഉള്ള പോലത്തെ മാനൊക്കെ അങ്ങനത്തെ പോട്ട്സ് ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ നിറച്ചുണ്ട് കേട്ടോ, ഇഷ്ടം കണക്കുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓ, ഇതൊരു പത്തെ ഞാൻ അധികം കണ്ടിട്ടില്ല. ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു പോട്ടാണ്. പിന്നെന്താണ്, ഇതൊരു പ്രത്യേക തരം പോട്ടാണ്. പിന്നെ പലതരത്തിലുള്ള പോട്ടുകളുണ്ട്, കാരണം സെറാമിക് പോട്ട്സ് എന്ന് പറഞ്ഞാൽ അത്രയും ഭംഗിയുണ്ട്. അതേപോലെ തന്നെ നല്ല ഷൈനിങ് ഉള്ള പോട്ട്സുകളാണ്. കാരണം ഇതെടുത്ത് കാണിച്ചതാന്നുണ്ടെങ്കിൽ എനിക്ക് അതിനേ സമയം ഉണ്ടാവുള്ളൂ, കാരണം അത്രയ്ക്കധികം പോട്ട്സുകളുണ്ട്. അപ്പൊ ഇതിൽ വെറൈറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതെന്താണത്? ഹാങ്ങിങ് ചെയ്യുന്നത് ഇങ്ങനെയാണ്.
ഇങ്ങനെയാണോ? അല്ലല്ല, ഇങ്ങനെയാണല്ലേ. മുന്തിരി കോലിയാണോ? അല്ലല്ലോ, പ്രത്യേക തരം ബോട്ടാണ്, ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു ബോട്ടാണ്. ഹായ്, ഇത് നല്ല ബോട്ടാണ്. വലിയ റേറ്റ് ഒന്നും ഇല്ലേട്ടാ, ഒരു 200 എബോവ് ആണ്. ഓക്കെ, പിന്നെ ടെസ്റ്റ് ട്യൂബ് വെക്കണ വെറൈറ്റി പ്ലാന്റ്, ഒരു പ്ലാന്റ് സ്റ്റാൻഡ് ആണ് ഇത്. നമ്മൾ നിൽക്കുന്നത് ടെറാക്കോട്ട സെക്ഷനിലാണ്. കളിമൺ കൊണ്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഹാങ്ങിങ്ങുകളല്ലേ ഇത്. ഹാങ്ങിങ് ആണ് ഇത് കൊണ്ട് അല്ലേ. ഇത് നമുക്ക് തൂക്കിയിടാൻ പറ്റും, ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാം. ഓർക്കിഡ് വെക്കണമെങ്കിൽ ഓർക്കിഡ് വെക്കാം. പിന്നെ ഇതിന്റെ ഉള്ളിൽ വേണമെങ്കിൽ ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വീടുകളിൽ ചില ഇന്റീരിയർ ഒക്കെ വെച്ച് വെക്കുന്നതായിരിക്കും. പിന്നെ അതിന്റെ 90 rupees ആണ്. 90 rupees ആണല്ലോ, 90 rupees ഉള്ളൂ. പിന്നെ ഈ ടൈപ്പ് ഓർക്കിഡ് പോട്ട് ആണത്. സംഗതി വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, എന്നെ പിടിച്ചോ. വെയിറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള വലിയ പോട്ടുകൾ, അതേപോലെ തന്നെ പ്ലാസ്റ്റിക് പോട്ട് പല വെറൈറ്റി, അതിപ്പോ മുന്നേ അങ്ങനെ വെറൈറ്റി ഉള്ള പോട്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കിട്ടും എന്നുള്ളതാണ്. കാരണം പോട്ട്സ് കണ്ടു, പ്ലാന്റ്സ് കണ്ടു, അതേപോലെ തന്നെ ഇപ്പോ അതിലൊക്കെയുള്ള എക്യുപ്മെന്റ്സ് ആണ്. നമുക്ക് പ്ലാന്റ് വളർത്തുന്നതിനുള്ള കുറെ കാര്യങ്ങളാണ്. ഇതിപ്പോഴത്തെ ഒരു ട്രെൻഡാണ് കേട്ടോ. നമ്മള് പണ്ട് ട്യൂബിന്റെ ഒക്കെ വലയൊക്കെ ചുറ്റി ചെയ്യാറുണ്ട്. ഇപ്പൊ തന്നെ ഇങ്ങനെ കിട്ടും. ഇതിനൊക്കെ എത്ര റേറ്റ് വരുന്നുണ്ട്? 90 rupees. ഫുൾ ചകിരിയൊക്കെ വെച്ച് സെറ്റ് ചെയ്തതിന് ഇനി കൊണ്ടുപോയി കുത്ത് വേണോ, നമ്മൾ ഇത് പടർത്താൻ പറ്റും. പിന്നെ നമ്മുടെ കട്ടർ, അതേപോലെ തന്നെ സ്പ്രേയർ, അതേപോലെ എല്ലാ പിക്കാസ് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാ ടൈപ്പ് ടൂൾസും ഉണ്ട്. ടൂൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് അതേപോലെ തന്നെ വളങ്ങളുണ്ട്. പിന്നെ റൂട്ടിംഗ് ഹോർമോൺ ആണോ അത്? ഓർക്കിഡ് വളങ്ങളുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. കാരണം ഓരോന്ന് എടുത്ത് തരാണെങ്കിൽ ഭയങ്കര ലൈറ്റ് ആയിപ്പോ. അപ്പൊ നമുക്ക് ഒരു ഇങ്ങനത്തെ ഒരു ഷോപ്പിൽ വരാണെങ്കിൽ എല്ലാ ഓരോ കടകളും മാറി ഇറങ്ങി ഒന്നും പോകണ്ട. അപ്പൊ പ്രത്യേകിച്ച് പറയാനുള്ളത് പറഞ്ഞാൽ നമ്മുടെ ഈ ഷോപ്പ് ഹൈവേയിലാണ്. എറണാകുളത്തുനിന്ന് വരുന്നവർക്കാണെങ്കിലും തൃശ്ശൂർ നിന്ന് അങ്ങനെ പോകുന്നവർക്കാണെങ്കിലും നമുക്ക് ഈ ഷോപ്പിലേക്ക് വരാൻ പറ്റും. വളരെ ഈസിയാണ് റീച്ച് ചെയ്യാനായിട്ട്. അപ്പൊ എവിടെയാണോ അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കാണാനും പറ്റും. അതാണ് ഈ ഒരു ഷോപ്പിന്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ വേറൊരു പ്രത്യേകതയും കൂടി ഇവിടെയുള്ള വേറൊരു പോട്ടാണത്. ഇത് നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പോട്ടാണ്. നമ്മുടെ മുള കൊണ്ടുള്ളതാണ്, വലുതാണ് കേട്ടാ. ശരിക്കും മുള ഇതിന്റെ ഉള്ളിൽ പണ്ടൊക്കെ മറ്റേ എന്താ പറയാ, പുട്ടൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വലിയൊരു പുട്ടുകുട്ടിയാണത്. ഇതിലിപ്പോ ചെടിയൊക്കെ വെക്കാം. അപ്പൊ ഇങ്ങനെ വെക്കുന്നവരൊക്കെ ഉണ്ട്. ഇപ്പൊ ഇതിന്റെ കുറച്ച് കഴിയുമ്പോൾ ഇപ്പൊ വേറെ കളറിലേക്ക് പോകും. കറക്റ്റ് ഫ്രഷ് പച്ച ആയിട്ട് കിട്ടിയേക്കാണ്. അപ്പൊ ഇതിനൊക്കെ എത്ര റേറ്റ് വരും? 50 rupees കൊണ്ട് നമ്മുടെ ഇത് നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പോട്ടാണ്. നമ്മുടെ മുള കൊണ്ടുള്ളതാണ്, വലുതാണ് കേട്ടാ. ശരിക്കും മുള ഇതിന്റെ ഉള്ളിൽ പണ്ടൊക്കെ മറ്റേ എന്താ പറയാ, പുട്ടൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വലിയൊരു പുട്ടുകുട്ടിയാണത്. ഇതിലിപ്പോ ചെടിയൊക്കെ വെക്കാം. അപ്പൊ ഇങ്ങനെ വെക്കുന്നവരൊക്കെ ഉണ്ട്. ഇപ്പൊ ഇതിന്റെ കുറച്ച് കഴിയുമ്പോൾ ഇപ്പൊ വേറെ കളറിലേക്ക് പോകുമ്പോ കറക്റ്റ് ഫ്രഷ് പച്ച ആയിട്ട് കിട്ടിയേക്കാണ്. അപ്പൊ ഇതിനൊക്കെ എത്ര റേറ്റ് വരും? 50 rupees കൊണ്ട് നമ്മുടെ 50 rupees. നമ്മളിപ്പോ നിൽക്കുന്നത് വേറൊരു വെറൈറ്റി ഉള്ളൊരു സംഭവമാണ്. ഇത് ആർക്കെങ്കിലും കണ്ടറിയോ, നമ്മുടെ ആന്തൂറിയാണ്. വലിയ ലീഫുള്ള ആന്തൂറിയാണ്. ഭയങ്കര വലുതാണ്. അത്ര വലുതാണ്. ആന്തൂറിയ പോലെ ഒരു പൂവുണ്ടാവും ചെയ്യും. ആന്തൂറിയത്തിന് അത്ര വില ഫ്ലവർ വലുതാവില്ല. അതുപോലെ പൂവ് പോലെ അങ്ങനെ വരും ചെയ്യും. അങ്ങനെ വലിയ ലീഫാണ്. ഇത് കാണാൻ നല്ല ഭംഗിയിൽ റയറായിട്ടുള്ളതാണ്. അതുപോലെ ഇത് ഫാഷൻ ഫ്ലവർ എന്ന് പറയും. ഇതിന് പൂവുണ്ടാവും. ഇത് വയലറ്റ് കളർ പൂവുണ്ടാവുന്നതാണ്. പല കളേഴ്സുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവും. ക്രീപ്പർ ആണ്. നമ്മുടെ കയ്യിലുള്ളത് വയലറ്റ് കളറാണ്, ക്രീപ്പറാണ്. അതിന്റെ ബാക്കിൽ അടീനിയം വെറൈറ്റീസ് ഒരുപാടുണ്ട്. അപ്പൊ നമ്മൾ ബോൺസായി ചട്ടിയിൽ വെച്ചേക്കാണ്. ഈ ചട്ടി ഇവിടെ അവൈലബിൾ ആണ്. ബോൺസായി അല്ലേ? ബോൺസായി വെക്കാൻ പറ്റാവുന്ന മൺചട്ടിയാണ്. ഇപ്പൊ 80 rupees തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് അടീനിയം ഉണ്ട്. അപ്പൊ ആക്ച്വലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ പ്ലാന്റ്സും വാങ്ങിച്ചിട്ട് പോകാം. വലിയ റേറ്റ് ഒന്നുമില്ല. അപ്പൊ ഞാൻ ഒന്നും കൂടി എളുപ്പത്തിൽ പറയാവുന്നതാണ്. കാരണം ഇപ്പൊ എല്ലാം കൂടിയിട്ട് കിട്ടുന്ന ഒരു നമ്മുടെ നേഴ്സറിയാണ്. അപ്പൊ പെട്ടെന്നൊന്നും നമുക്ക് എന്താ പറയാ, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല. നേരെ ഹൈവേയിലാണ്. ഹൈവേയിൽ നിന്ന് പുതുക്കാട് എത്തുന്ന പോകുമ്പോൾ നന്ദിക്കര എന്ന് പറയും. പുതുക്കാട് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ്. ചാലക്കുടി കഴിഞ്ഞാൽ പുതുക്കാടാണ്. അപ്പൊ അതിനിടയിൽ നന്ദിക്കര എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഹൈവേയിലാണ്. എറണാകുളത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ നേഴ്സറി വന്നിട്ട്. അതേപോലെ നമ്മൾ ഇവിടെ തൃശ്ശൂർ നിന്ന് പോവാണ് എറണാകുളത്തേക്ക്. അപ്പൊ അവർക്ക് റൈറ്റ് സൈഡിലാണ് വരുന്നത്. എത്ര എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. കാരണം അത്രയും എളുപ്പമാണ് ഇവിടേക്ക് എത്താനായിട്ട്. പിന്നെ എന്താ, എല്ലാ സാധനങ്ങളും അല്ലെ. എന്തൊക്കെയാ പ്ലാന്റ്സ് ഉണ്ട്? പ്ലാന്റ്സ് ഉണ്ട്, ഔട്ട്ഡോർ പ്ലാന്റ്സ് ഉണ്ട്. പോട്ട്സ് എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് മെലാമിക്, ഫൈബർ, സെറാമിക്, ക്ലേ പോട്ടുകള്, പ്ലാസ്റ്റിക് പോട്ടുകള് എല്ലാം മോളയുടെ ടൈപ്പ് ഫ്രണ്ട്ലി ആയിട്ട് ആവശ്യമുള്ളവർക്ക് അതും നമ്മൾ അവൈലബിൾ ആണ്. ഓൺലൈനായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്.
പിന്നെന്താണ് എല്ലാരും വന്ന് വാങ്ങിക്കുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇത്രയും ഒരു കുടക്കയിൽ തന്നെ എല്ലാ പ്ലാന്റ്സും കിട്ടാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അല്ലേ. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പൊ വെറൈറ്റി ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ വേഗം വിളിച്ചു പറയാം. പിന്നെ കിട്ടിയില്ല, കാരണം എല്ലാവരും വിളിച്ചിട്ട് ചിലപ്പോൾ വേഗം കഴിഞ്ഞു പോയി വരുമ്പോ വേഗം വിളിക്കുക, ബുക്ക് ചെയ്യുക, ഓർഡർ ചെയ്യാം. അപ്പൊ ഇത്രയല്ല വീഡിയോ. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ ആളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു, എന്നെ നല്ല ഉഷാറായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ആസ് യൂഷ്വൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ ബൈ.